ഒരു നാട്ടിൽ മൂലധനം ആകർഷിക്കാൻ കഴിയണമെങ്കിൽ ആ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം വളരെ പ്രധാനമാണ്. ഇതിൽ നേരത്തെയുള്ള നമ്മുടെ നിലപാട് വളരെ നിരാശാജനകമായിരുന്നു. കേരളത്തിൽ ഏത് പ്രോജക്റ്റ് വന്നാലും അതിനെല്ലാം നിരുത്സാഹപ്പെടുന്ന നിലയായിരുന്നു. നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളടക്കം നടക്കാത്തൊരു നാടായിട്ടാണ് ഈ നാട് മാറിയിരുന്നത്. പഴയ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചാൽ മതി, നാഷണൽ ഹൈവേയുടെയും ഗെയിൽ പൈപ്പ് ലൈനിൻ്റെയും ഒക്കെ കാര്യങ്ങൾ. ഇതിന് ഫലപ്രദമായി മാറ്റം വരുത്തത്തക്ക രീതിയിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ദേശീയപാത നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു, ഗെയിൽ ലൈൻ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ധന സ്രോതസ്സായി കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ കണ്ടത്. നമ്മളതിൽ 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതി നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ 5 വർഷമായപ്പോൾ അത് 63,000 കോടിയോളം രൂപ എന്ന നിലയിലേക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പശ്ചാത്തല സൗകര്യ മേഖലയിൽ വിവിധ സാധ്യതകൾ വികസിപ്പിക്കാൻ ഇതോടൊപ്പം നമുക്ക് കഴിയണം. അതിൻ്റെ ഭാഗമായി തുറമുഖങ്ങളുണ്ട്, ഉൾനാടൻ ജലഗതാഗതമുണ്ട്, റെയിൽവേ ഉണ്ട്, റോഡുകളുണ്ട്, മറ്റാധുനിക പശ്ചാത്തല മേഖലകളുണ്ട്. ഇവയെല്ലാം വികസിപ്പിക്കാനാവണം. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം വികസന പദ്ധതികൾ നടപ്പാക്കുന്നത് തങ്ങൾക്കെന്തോ ദോഷം ചെയ്യുമെന്നാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ചിന്തിക്കുന്നത്. അതിൽ UDF ആയാലും BJP ആയാലും ഒരു വ്യത്യാസമില്ല, രണ്ടു കൂട്ടരും ഒരേ തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതെന്തോ LDFന് വല്ലാതെ മേന്മയുണ്ടായിക്കളയും എന്ന വളരെ സങ്കുചിതമായ നിലപാടാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഏതെല്ലാം തരത്തിൽ ഈ വികസന സംരംഭങ്ങളെ അട്ടിമറിക്കാനാകും, അതാണ് അവർ നോക്കുന്നത്. ചില കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് തന്നെ നടത്താൻ കഴിയുന്നതാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ അവർ എതിർപ്പുയർത്തിയാലും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ സിൽവർ ലൈൻ പോലുള്ള വികസന പദ്ധതികളാകുമ്പോൾ അതിന് കേന്ദ്ര അനുമതി വളരെ പ്രധാനമാണ്. കേന്ദ്ര അനുമതി ഇല്ലാതെ നടത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വലിയ എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് സ്വാഭാവികമായും BJP കൂടി അതിൻ്റെ കൂടെ ചേരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരുന്ന കാര്യത്തിൽ നേരത്തെ അനുകൂല നിലപാടൊക്കെയാണ് സ്വീകരിച്ചെങ്കിലും ഒന്ന് ശങ്കിച്ചു നിൽക്കും. അപ്പോൾ അനുകൂല നിലപാട് വന്നാൽ മാത്രമേ നമുക്കതുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. LDF 2016 വന്നപ്പോൾ ഒരാശ്വാസം അവർക്കുണ്ടായിരുന്നത് 5 വർഷം പോട്ടെ, ഈ 21 വന്നാൽ ഞങ്ങൾ തന്നെ വരുമല്ലോ എന്നുള്ളതായിരുന്നു. 21 ഈ പൊല്ലാപ്പ് ഒഴിയുന്നില്ല എന്നിപ്പോൾ അവർ കാണുകയാണ്. അപ്പോൾ പിന്നെ ഇനി എന്തെല്ലാം ചെയ്ത് ഈ വരാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണം. അതിലേറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുക, അതിന് കഴിയാവുന്നത്ര തടസ്സമുണ്ടാക്കുക. അപ്പോൾ അതാണ് ഈ എതിർപ്പിൻ്റെ അടിസ്ഥാന കാരണമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ സമരമാണ് നടത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയ സമരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നിശബ്ദരായിരിക്കരുത്, രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിട്ട് പോകണം. എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി തുറന്നു കാണിക്കാനാവണം. അതോടൊപ്പം വർഗീയമായ ജയിലിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, ആ കാര്യത്തിൽ തുടർച്ചയായി നമ്മൾ നിലപാടെടുക്കുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിലും അലംഭാവം ഉണ്ടാകരുത്, നല്ല പ്രതിരോധം ആ കാര്യത്തിലും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ സ്വകാര്യ മൂലധനം കടന്നു വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ താല്പര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള മൂലധനങ്ങൾ വരട്ടെ എന്ന സമീപനം തന്നെയാണ് നമുക്കുള്ളത്. നാടിൻ്റെ താല്പര്യം അപകടപ്പെടുത്തിക്കൊണ്ടോ ഉപേക്ഷിച്ചുകൊണ്ടോ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ നാം തയ്യാറാകില്ല. ഇപ്പോഴത്തെ പുതിയ വികസന മേഖലകളിൽ ഏറ്റവും പ്രധാനമാണ് IT പാർക്കുകൾ, IT രംഗം. അപ്പോൾ നിലവിലുള്ള IT പാർക്കുകളെ ശക്തിപ്പെടുത്തുകയാണ്, പുതിയ IT പാർക്കുകൾ വരികയാണ്, അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകണമെന്നാണ് കണ്ടിട്ടുള്ളത്. വലിയ തോതിൽ തൊഴിൽ നൽകാൻ കഴിയുന്നതാണ്, യുവജനങ്ങൾ നല്ലതുപോലെ ആകർഷിക്കുന്നൊരു മേഖലയാണ്, അത് വലിയ തോതിൽ വിപുലീകരിക്കണം എന്ന് തന്നെയാണ് നാം കാണുന്നത്. അതേപോലെ തന്നെ ടൂറിസം,
നല്ല നിലക്ക് നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുന്നതാണ്. ആ കാര്യത്തിലും നല്ല ഊന്നൽ കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ടൂറിസം മേഖലയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നതാണ്. സഹകരണ മേഖലയെയും ഈ ടൂറിസം രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നല്ല മാറ്റം അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കാനാകും. ഇപ്പം നമ്മുടെ അനുഭവത്തിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അതിൻ്റെ അനുഭവം കൂടി കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ നാടിന് ചേരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് നാം ശ്രദ്ധിക്കുന്നത്. അതിനുള്ള പ്രത്യേക നിർമ്മാണ രീതികൾ അവലംബിക്കണം എന്നാണ് കാണുന്നത്. ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കാര്യം കാർബൺ ബഹിർഗമനം എങ്ങനെ കുറക്കാനാകുമെന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം, നല്ലതുപോലെ വാഹനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു നാടാണ് കേരളം. അപ്പോൾ അത് ഈ വാഹനമായാൽ ആ പ്രശ്നം പരിഹരിക്കാനാകും. അപ്പോൾ അതിന് മുൻഗണന നൽകണം. അതേപോലെ തന്നെ ഉപയോഗിച്ച വസ്തുക്കൾ സംസ്കരിച്ച് പുനർവസ്തുക്കൾ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. ദുരന്ത നിവാരണ അതോറിറ്റി അതിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സ്വകാര്യ SRP പറയുമ്പോൾ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നിലപാടിനെക്കുറിച്ച് എടുത്തു പറയുകയുണ്ടായി. നമ്മുടെ വികസന പദ്ധതികളെ സഹായിക്കുന്ന സമീപനമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. ഇപ്പം GST വരവോടെ സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള മേഖല തീരെയില്ല എന്ന് പറയുക. ആകെ മദ്യവും പെട്രോളിയവും ആ രംഗം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ നികുതി വരുമാനത്തിൻ്റെ കുറവുണ്ട്, ഗ്രാൻഡുകളുടെ വെട്ടിക്കുറവുണ്ട്. ഇതൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാത്ത പരുങ്ങലിലാക്കുന്നതാണ്. സ്വതവേ തന്നെ നമ്മൾ വളരെ വിഷമമുള്ള ഒരു സംസ്ഥാനമാണ്, സാമ്പത്തിക വിഷമമുള്ള സംസ്ഥാനമാണ്. ഇപ്പം നമുക്ക് നികുതി വിഹിതങ്ങൾ ലഭിക്കണം സംസ്ഥാനത്തിന്. ഇവിടെ ഇതിൽ വരുന്ന കുറവെന്ന് നോക്കിയാൽ മതി, 10-ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 3.85% നമുക്ക് ലഭിച്ചിരുന്ന വിഹിതം. അത് 10-ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത്. 14-ാം ധനകാര്യ കമ്മീഷനായപ്പോൾ അത് 2.5%. ഇപ്പോൾ 15-ാം ധനകാര്യ കമ്മീഷന്റെ കാലമായപ്പോൾ 1.92%. ഇപ്പോൾ 3.8 ഉണ്ടായിരുന്നത് 1.9 ചുരുങ്ങി നടത്തും, നേരെ പകുതി എന്ന നിലയിലേക്ക് ചുരുക്കം വന്നിരിക്കുകയാണ്. ഇപ്പോൾ റവന്യൂ കമ്മി ഗ്രാൻഡായിട്ട് ഈ വർഷം നമുക്ക് ലഭിച്ചത് 19,891 കോടിയാണ് ഈ വർഷം. അടുത്ത വർഷം അത് 13,374 കോടി രൂപയാകും. ആ വർഷവും കഴിഞ്ഞ് പിറ്റേ തൊട്ടടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ അത് 4,749 കോടി രൂപയായി കുറയും. അപ്പോൾ ചില പ്രത്യേക ഘട്ടങ്ങൾ നോക്കി തന്നെ നല്ല കുറവ് വരുന്നുണ്ടെന്ന് അർത്ഥം. നമ്മളെ നല്ല രീതിയിൽ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഇപ്പം GST നഷ്ടപരിഹാരം ഈ June 30 ഇല്ലാതാകും എന്ന് കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ അവസ്ഥയും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ വലിയ ധനകാര്യ പ്രതിസന്ധിയുടെ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ഇത് ഗുരുതരമായൊരു സാഹചര്യം സൃഷ്ടിക്കാനിടയുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നേരിടുന്നുവെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. എല്ലാം സുഗമമായി നടത്തത്തക്ക രീതിയിലുള്ള സാമ്പത്തിക ശേഷിയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്നർത്ഥം. അപ്പോൾ ധനകാര്യ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിലൂടെ മാത്രമേ അത് തിരുത്തിക്കാൻ നമുക്ക് കഴിയൂ. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ സംഘടിപ്പിക്കാനാവണം. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ജനങ്ങളുടെ ജീവിതം നവീകരിക്കൽ, ദൈനംദിനം മെച്ചപ്പെടുത്തൽ, അതിലുള്ള നടപടികൾ സ്വീകരിക്കാനാവണം. ഇല്ലെങ്കിലോ ഇല്ലേ ജനപിന്തുണ കാര്യമായി കുറയും. അപ്പോൾ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സ്ഥായിയായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവണം. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ
പ്രധാനമാണ് എന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതേസമയം നമ്മുടെ പൊതുബോധം എല്ലാം ഇപ്പം ആകാന്നല്ല, ശരിയായ ആവശ്യങ്ങൾ ഇപ്പം നേടിയെടുക്കുക, അതിലേക്ക് നമ്മുടെ ബോധം ഉയർന്ന് എത്തേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന സംവിധാനം, അതിനെ മാത്രമേ ജനങ്ങൾ ശാശ്വതമായി പിന്തുണക്കാൻ തയ്യാറാകൂ എന്നത് കണ്ടോളണം. ആ നില മാത്രമേ ജനങ്ങൾ അംഗീകരിക്കൂ.